ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിരാ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിന് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഡിഫറൻറ്റായ ഒരു ടോപ്പിക്കാണ് ഡിഗ്രി ജോയിൻ ആയ കുട്ടികൾക്ക് ഡിഗ്രി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കുള്ള ഇൻഫോർമേറ്റീവായ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരി ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് ഡിസൈൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മൂന്ന് വർഷം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഏതെല്ലാം കോഴ്സുകളാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ആ ഒരു ഇൻഫർമേഷനാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ കുട്ടികളും ഈ ഒരു വീഡിയോ കാണണം ഡിഗ്രി അപ്ലൈ ചെയ്ത കുട്ടികൾ അതായത് ഡിഗ്രി ജോയിൻ ആയ കുട്ടികളാണ് അപ്ലൈ ചെയ്ത കുട്ടികളല്ല ഡിഗ്രി ജോയിൻ ആയ കുട്ടികൾ ഈ വീഡിയോ നിങ്ങൾ കാണണം അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത കുട്ടികൾ കണ്ട പ്രശ്നമൊന്നുമില്ല കാരണം ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ നല്ലതാണ് സോ നമുക്ക് നോക്കാം നമുക്കറിയാം ഡിഗ്രി എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷനാണ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ഈ പറയുന്ന എല്ലാ എഡ്യൂക്കേഷൻ ഓരോ കോളേജ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് സോ നമ്മൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ഡിഗ്രി ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിട്ടുണ്ടാവും ഇവിടെ സെമസ്റ്റർ സിസ്റ്റമാണ് നിങ്ങൾക്കറിയാം ആറ് ആണ് ഉള്ളത് അതുപോലെ തന്നെ തൊണ്ണൂറ് ദിവസങ്ങളാണ് ഒരു സെമിസ്റ്റർ എന്ന് പറയുന്നത് നയൻറ്റി ആണ് തൊണ്ണൂറ് ദിവസങ്ങളാണ് അതുപോലെയുള്ള ആറ് ആണ് ഒരു മൂന്ന് വർഷത്തെ കോഴ്സ് മൂന്ന് വർഷത്തെ കോഴ്സ് എന്ന് പറയുന്നത് ആറ് ആണ് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഡിഗ്രി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കോഴ്സുകളുടെ ഒരു കോമ്പിനേഷനാണ് അതിൽ ഒന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് കോർ ആണ് കോർ കോഴ്സ് എന്ന് പറയാം കോർ കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത കോഴ്സാണ് ബി എ ഇംഗ്ലീഷ് ബി എ ഇക്കണോമിക്സ് ഇതൊക്കെ കോർ കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്ത മെയിൻ കോഴ്സാണ് ഈ ഒരു കോഴ്സാണ് കോർ കോഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൽ തുടങ്ങും കോർ സബ്ജെക്ട് തുടങ്ങും തേർഡ് സെമസ്റ്ററിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും പിന്നെ ഫിഫ്ത് ആൻഡ് സിക്സ് സെമിസ്റ്ററിൽ കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട് അതായത് കോർ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത് ഫിഫ്ത് ആൻഡ് സിക്സ് സെമിസ്റ്ററിൽ സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് കോമൺ കോഴ്സ് ആണ് കോമൺ കോഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ലാംഗ്വേജ് വിഭാഗത്തിൽ വരുന്ന എല്ലാ സബ്ജക്ട്സും ഏതിൽ വരും കോമൺ കോഴ്സിൽ വരും കോമൺ കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ഹിന്ദി അതുപോലെ തന്നെ മലയാളം സാൻസ്ക്രി അങ്ങനെയുള്ള ലാംഗ്വേജസ് ആണ് ലാംഗ്വേജ് വിഭാഗമാണ് കാറ്റഗറിയാണ് ഈ കോമൺ കോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഫസ്റ്റ് സെം മുതൽ ഫോർത്ത് സെം വരെ ഈ പറയുന്ന ഏതുണ്ടാവും ലാംഗ്വേജ് അതല്ലെങ്കിൽ ഈ കോമൺ കോഴ്സുകൾ ഉണ്ടാവും പക്ഷെ ബി കോം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമിസ്റ്ററിൽ ഈ പറയുന്ന കോമൺ കോഴ്സ് ഉണ്ടാവും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലും ഫസ്റ്റ് സെമിസ്റ്റർ മുതൽ ഫോർത്ത് സെമിസ്റ്റർ വരെ ഈ പറയുന്ന ഏത് വരും കോമൺ കോഴ്സ് വരും ഇത് രണ്ടാമത്തെ കാറ്റഗറിയാണ് അതിൽ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി കോഴ്സാണ് കോംപ്ലിമെൻ്ററി കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറിയിലുള്ള കോഴ്സുകൾക്ക് ഒരു കോംപ്ലിമെൻ്ററി കോഴ്സ് ഉണ്ടാകും കോംപ്ലിമെൻ്ററി കോഴ്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയാം ബി എ ഹിസ്റ്ററി എടുത്ത കുട്ടിക്ക് പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജി എക്സെട്രാ ഇതൊക്കെയാണ് കോംപ്ലിമെൻറ്ററി കോഴ്സ് എന്ന് പറയുന്നത് അത് എല്ലാ കറ്റഗറിയിലുള്ള കോഴ്സുകൾക്ക് ഒരു കോംപ്ലിമെൻറ്ററി കോഴ്സ് ഉണ്ടാവും അതിൽ മറ്റൊരു കെറ്റഗറി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഇവിടെ ക്ലാസ് ഇല്ല സെൽഫ് സ്റ്റഡിയാണ് എക്സാം എഴുതണമെങ്കിൽ നമ്മൾ റെഫർ ചെയ്തുകൊണ്ട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് സെൽഫ് സ്റ്റഡി ഫോളോ ചെയ്തുകൊണ്ട് അതായത് നമ്മൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എക്സാം എഴുതണം സോ ഈ ഒരു കോഴ്സിനെ പറയുന്നത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് അതായത് എൻവൈറോമെന്റൽ സ്റ്റഡീസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഹ്യൂമൻ റൈറ്റ്സ് സെൽഫ് സ്റ്റഡി ആണ് ഇവിടെ ക്ലാസ് ഇല്ല പീരീഡ് ഇല്ല നമ്മൾ തന്നെ റെഫർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എക്സാം എഴുതണം അതിൽ മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഓപ്പൺ കോഴ്സ് ആണ് ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഫിഫ്ത് സെമിസ്റ്ററിലായിരിക്കും ഇത് ഈ ഒരു കോഴ്സ് വരാൻ പോകുന്നത് സോ ഈ ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ സ്പോർട്സ് അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഏറ്റവും അവസാന വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പ്രോജക്റ്റ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലാസ്റ്റ് സെമിസ്റ്ററിലായിരിക്കും ഇതൊക്കെ വരാൻ പോകുന്നത് അവിടെ പ്രോജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അത് സബ്മിറ്റ് ചെയ്യണം അതിന് മാർക്കുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ നിങ്ങൾക്ക് ആ ഒരു പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെയാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് റിസർച്ച് പ്രോജക്റ്റാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് സോ ഇതൊരു മറ്റൊരു കാറ്റഗറിയാണ് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഡിഗ്രി ജോയിൻ ആയ കുട്ടികൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പഠിക്കാനുള്ള കോഴ്സുകളാണ് ഞാനിവിടെ പറഞ്ഞത് അതുപോലെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താം കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന സ്ട്രക്ചർ ഡിസൈനിൽ എന്തെങ്കിലും കൂടുതൽ അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഒരു ഇൻഫർമേഷൻ ആണ് ഒരു ജനറൽ ഇൻഫർമേഷൻ ആണ് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പറ്റാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടിവേഷൻ എന്ന് പറയുന്നത് വിരാസ് സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിൽ പിന്നീട് കാണാം അതുവരെ ബൈ